ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, ഇവിടെ സർക്കാർ തന്നെ പ്രതിക്കൂട്ടിലാകുന്ന ഒരു സാഹചര്യമാണ് മുകേഷിന്റെ കാര്യത്തിൽ വന്നിരിക്കുന്നത്. മുകേഷിനോട് മാറി നിൽക്കാൻ പറയാനുള്ള ഒരു ആർജവം എന്തുകൊണ്ട് CPM-ന് ഉണ്ടാകുന്നില്ല? നോക്കൂ, ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു ഈ ചർച്ചയിൽ. സാധാരണ ചർച്ചയിൽ ഇടയ്ക്ക് കയറി സംസാരിക്കുന്ന എന്റെ ഒരു രീതിയല്ലാത്തതാണ് ഇടപെടുന്നത്. എന്റെ ഒരു അടുത്ത സുഹൃത്താണ് സലീം മടവൂർ. സലീം മടവൂർ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ദേശീയ നേതൃ ചുമതലയിൽ ഇരുന്ന ഒരു വ്യക്തിയാണ്. ഇടതുപക്ഷം നാഴികയ്ക്ക് 40 വട്ടം പറയുന്നത് ഞങ്ങൾ സ്ത്രീപക്ഷത്താണ് എന്നുള്ളതാണ്. ഈ ചർച്ച കഴിഞ്ഞ് സലീം ശാന്തമായിട്ട് സലീം ഇതുവരെ പറഞ്ഞ വാക്കുകൾ ഒന്ന് എടുത്ത് പുനഃപരിശോധിക്കുന്നത് നന്നായിരിക്കും എന്നൊരു അഭിപ്രായമുണ്ട്. ഒന്ന്, ഇതിനദ്ദേഹം പറയുന്നത് ഷാജഹാൻ സമയം മറുപടി പറയാൻ പ്രതീക്ഷിക്കുന്നു. ഇത് അന്ന് മറുപടി പറഞ്ഞില്ല, അന്ന് പരാതി പറഞ്ഞില്ല. അവസരങ്ങൾക്ക് വേണ്ടി വഴങ്ങിക്കൊടുക്കുന്നവരാണ് പലരും. സലീം, നിങ്ങൾ അവമതിക്കുന്നത് ഒരു കാര്യം ചെയ്യേ. സലീം, ഞാൻ നിങ്ങൾ പറയുന്ന ഇടയ്ക്ക് കയറി പറയാതിരുന്ന എന്റെ ശീലമല്ലാത്തത് കൊണ്ടാ. നിങ്ങൾ ശാന്തമായി ജനം ടിവിയുടെ ഈ ചർച്ച ഒന്ന് റീവൈൻ ചെയ്ത് നോക്കൂ. താങ്കൾ പലവരും പറഞ്ഞ കാര്യം അവസരങ്ങൾക്ക് വേണ്ടിയും കീർത്തികൾക്ക് വേണ്ടിയും വഴങ്ങിക്കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഉണ്ടാവാം. അതുകൊണ്ട് പലരും പുറത്തു പറഞ്ഞില്ല, അത് ബോധപൂർവം അവർ ചെയ്തതാണ്. വീണ്ടും താങ്കൾ പറയുന്നു ഹേമ കമ്മിറ്റി മുമ്പാകെയുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇവർ പരാതി പുറത്തു പറഞ്ഞില്ല. സലീം മടവൂർ ഒരു കാര്യം ശ്രദ്ധിക്കണം, 4.5 വർഷം മുമ്പ് ഒരവസരം തങ്ങളുടെ മനസ്സിനടക്കി പിടിച്ച വേദനയും പ്രയാസവും പറയാൻ ഒരവസരം കിട്ടിയപ്പോൾ അത് ഹേമ കമ്മിറ്റിയുടെ മുമ്പാകെ അവർ വെളിപ്പെടുത്തി. വള്ളി പുള്ളി വിടാതെ ജസ്റ്റിസ് ആ റിപ്പോർട്ടായിട്ട് കൊടുത്തു എന്ന് മാത്രമല്ല, ആരൊക്കെ എന്തൊക്കെ ആരെക്കുറിച്ചൊക്കെയാണെന്ന് വ്യക്തമായി രണ്ടാം ഭാഗം ഇനിയും പുറത്തുവിട്ടിട്ടില്ല. അത് നിങ്ങൾ പറയുന്ന ന്യായം, കോടിക്കണക്കിന് രൂപയുടെ മുടക്കി ജനങ്ങളുടെ നികുതിപ്പണം മുടക്കിയെടുത്ത റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ഹേമ പറഞ്ഞു എന്നാണ്. ഹേമ പറഞ്ഞത് കേൾക്കേണ്ട എന്തു ബാധ്യതയാണ് നിങ്ങൾക്കുള്ളത്, ഇടതുപക്ഷ സ്ത്രീപക്ഷക്കാർക്കുള്ളത്? അത് ഗവൺമെന്റിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് അല്ലേ അത് പുറത്തുവിടേണ്ടത്? താങ്കൾ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന, താങ്കൾ എന്ന് പറഞ്ഞ ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദങ്ങൾ പലപ്പോഴും വസ്തുതകൾക്ക് നിരക്കുന്നതല്ല, ധാർമ്മികത പേര് നിരക്കുന്നതല്ല. ഇനി താങ്കൾ പറഞ്ഞ ഒരു വാക്ക്, ഒരു ഒരു പ്രയോഗം, ബ്രിജ്ഭൂഷന്റെ കാര്യത്തിൽ ഉണ്ടായ നിലപാടിന് ഞങ്ങൾ, നിങ്ങൾ അംഗീകരിക്കുന്നു സലീം മടവൂരെ? നിങ്ങൾ മാതൃകയാക്കുന്ന പാർട്ടിയാണോ BJP? ഞാൻ ചോദിക്കട്ടെ താങ്കളോട്, 10 വർഷത്തിലധികം മുമ്പ് നടന്ന സംഭവത്തില്, ആ സംഭവം ഉണ്ടായതിനു ശേഷം എന്ത് ഉണ്ടായി എന്ന് പറയപ്പെടുന്ന വിഷയത്തില് പിന്നീട് ഇവർ തന്നെ പറഞ്ഞത് എന്താണ്? എനിക്ക് പിതൃതുല്യനാണ്, തന്റെ വിവാഹത്തിന് മാലയെടുത്തു തരാൻ അച്ഛൻ വേണ്ട, എന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഇദ്ദേഹം വേണം. അതൊക്കെ നമുക്ക് വാദത്തിന് വേണ്ടി തള്ളിക്കളയാം. എന്റെ വിനയപൂർവ്വമുള്ള ചോദ്യം, ഈ കേസുമായി കോടതിയിൽ പോയല്ലോ ഇവര്, കോടതി നടപടികൾ പരിശോധിച്ചല്ലോ, എന്തേ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോലും കോടതി തയ്യാറായില്ല? സലീമെ, ഇനി ഇതൊന്നും വേണ്ട, നിങ്ങൾ വാദത്തിന് വേണ്ടി നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ മാതൃകയാക്കുന്നത് BJP ആണോ? BJP-യുടെ നയങ്ങളും പരിപാടികളും എല്ലാം നിങ്ങൾ മാതൃകയാക്കുമോ? അതല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ എടുക്കുമോ? മറ്റു കാര്യങ്ങൾ ശ്രീ അദ്ദേഹം ഇവിടെ ചോദിച്ചു. സലീം മടവൂർ ഒരു ദേശീയ ചുമതല വഹിച്ച വ്യക്തി എന്ന നിലയ്ക്കും ഇടതുപക്ഷം സ്ത്രീകൾക്കൊപ്പമാണെന്ന് പറയുന്ന താങ്കൾ അടിമുടി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീ വിരുദ്ധതയാണ്, കശ്മലന്മാരെയും അധാർമികവാദികളെയും പിന്തുണയ്ക്കുകയാണ്. ഞാൻ സലീമിനോട് ഒരു കാര്യം കൂടെ പറയട്ടെ, ഇന്ന് ഈ ആരോപണം എന്റെ അറിവ് ശരിയാണെങ്കിൽ 16 പേരാണ് പരാതിയുമായി പങ്കു വന്നിരിക്കുന്നത്. അവർ മുൻപ് വരാത്തതിന്റെ കാരണം പറഞ്ഞു. ഇനി നിങ്ങളുടെ സർക്കാർ ഈ റിപ്പോർട്ട് 4.5 കൊല്ലം മുമ്പ് പുറത്തുവിട്ടിരുന്നെങ്കിൽ, സലീം, 4.5 വർഷം മുമ്പ് നിങ്ങളുടെ ഇടതുപക്ഷത്തിന്റെ കൈകളിൽ കിട്ടിയ ഈ കടലാസ് പുറത്തുവിട്ടിരുന്നെങ്കിൽ കഴിഞ്ഞ 4.5 കൊല്ലം പീഡിപ്പിക്കപ്പെട്ട നിഷ്കളങ്കരോട് നിങ്ങൾ ചെയ്ത കൊടിയ പാതകത്തിന് നിങ്ങൾക്ക് മാപ്പ് പറയാൻ സാധിക്കുമോ? ഇപ്പോഴത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു, ചെറുപ്പക്കാർ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചാനലിൽ വന്നിരുന്ന് വാദത്തിന് വേണ്ടി പറയുന്ന നിങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇനിയിപ്പോ നിങ്ങൾ ഒരു കാര്യം കൂടെ ഞാൻ ഇവിടെ പറയാം, ഇടതുപക്ഷത്തിന്റെ നിലപാട് എന്താണ്? ഞാൻ സലീമിനോട് ഒറ്റ ചോദ്യം ചോദിക്കും, അല്ല സാർ, എന്താണ് ഫെഫ്ക ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണന്റെ ഈ സിനിമാ നയം രൂപീകരിക്കുന്ന അദ്ദേഹത്തിന്റെ യോഗ്യത എന്താണ്? നിങ്ങൾ പറഞ്ഞല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിങ്ങൾ വായിച്ചു എന്ന്. ഞാൻ ചോദിക്കട്ടെ, പ്രതികാര ബുദ്ധിയോടെ തൊഴിൽ നിഷേധം നടത്തി എന്നതിന് കോമ്പിറ്റേഷൻ കമ്മിറ്റി ഓഫ് ഇന്ത്യ ശിക്ഷിക്കുകയും ആ ശിക്ഷാ നടപടി സുപ്രീം കോടതി ശരിവെക്കുകയും ചെയ്ത തൊഴിലാളി വിരുദ്ധനും മനുഷ്യ വിരുദ്ധനുമാണ് B. ഉണ്ണികൃഷ്ണൻ.
ആ ബി ഉണ്ണികൃഷ്ണനെ ഇതിനകത്ത് വെക്കുന്നത്. ഹേമ കമ്മിറ്റിയുടെ മുമ്പാകെ അവരുടെ റിപ്പോർട്ടിൽ പരാമർശമില്ലേ? അടിമുടി, നിങ്ങൾ സ്ത്രീപക്ഷത്തുള്ളവരാണെന്ന് പറയുകയും സ്ത്രീകളെ സംരക്ഷിക്കുന്നതാണ് പറയുകയും സകല കശ്മലന്മാരെയും ലൈംഗിക വൈതൃകങ്ങളും മനുഷ്യത്വ വിരുദ്ധ നിലപാടുകളുമുള്ള ആളുകളെ നിങ്ങൾ കൂടെ കൂട്ടുകയും ചെയ്യുന്നു. ഞാൻ ഒന്നുകൂടി സലീമിനോട് പറയും, ഒരുപക്ഷെ എന്നെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തുന്നത് എന്തുകൊണ്ട് മാധ്യമ പ്രവർത്തകന്മാരാരും മുകേഷിന്റെ രണ്ടാമത്തെ ഭാര്യയെ വ്യക്തമായി ബന്ധപ്പെടുന്നില്ല, അല്ലെങ്കിൽ അവരോട് ഇന്റർവ്യൂ ചോദിക്കുന്നില്ല എന്ന് അത്ഭുതപ്പെടുത്തുന്നു എന്നെ. ഒന്നും കൂടി ഞാൻ പറയാം, ഒരു പ്രേക്ഷകൻ നിങ്ങൾ ഈ പറയുന്ന ജനകീയവാദിയെ ഫോണിൽ വിളിച്ചപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ ഇന്ന് തരംഗമായിട്ട് ഉണ്ടായിരുന്നു സലീമെ. അത് ചില ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്തിട്ടാണ് അത് പുറത്തു വിട്ടുകൊണ്ടിരുന്നത്. താങ്കൾ അറിയുമോ, ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് എന്ത് വാദത്തിന്റെ പേരിലായാലും എത്ര നിങ്ങൾ ഏത് അത്തറ് പൂശി ഇദ്ദേഹത്തെ ശുദ്ധീകരിക്കാൻ ശ്രമിച്ചാലും ഈ മനുഷ്യൻ ഇദ്ദേഹം ഒരു MLA ആവാനോ ജനപ്രതിനിധിയാവാനോ രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്ത് വരാനോ ഇത്തരത്തിലുള്ള ഉന്നതമായ പദവികൾ അലങ്കരിക്കാനോ അവിടെ നിൽക്കാനോ യോഗ്യനല്ലെന്ന് മാത്രമല്ല, അവനെ ന്യായീകരിക്കുന്ന താങ്കളെ പോലുള്ളവർ നിങ്ങളുടെ വീട്ടിലെ സഹോദരിമാരുടെ മാനത്തെയാണ് യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യുന്നത്. സിനിമാ മേഖലയിന് വഴങ്ങിക്കൊടുക്കുന്നത് അധികാരവും സ്വാർത്ഥതയും കൊണ്ടാണെന്നും അവർക്ക് എന്തോ നേട്ടത്തിനു വേണ്ടിയാണെന്ന് പറയുമ്പോൾ ആ മേഖലയുള്ളവരെ മുഴുവൻ നിങ്ങൾ അപഗതിക്കുകയാണ്. അതാണ് ഷാജഹാൻ സാർ ചൂണ്ടിക്കാണിച്ചത്. നിങ്ങൾ അടിമുടി സ്ത്രീവിരുദ്ധരായി മാറുകയും സ്ത്രീവിരുദ്ധരെ സംരക്ഷിക്കുന്ന ആളുകളായി മാറുകയും ചെയ്യുന്ന ഭീകരമായ